ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തുണിയും കൊണ്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, പിന്നെ അതേപോലെ 11 ആണ് എടുത്തേക്കുന്നത് നീളം. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇത് തുണി നമുക്ക് ഇങ്ങനത്തെ മീറ്റർ തുണി മേടിക്കുമ്പോൾ ഉടുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞ് ബാക്കി നമ്മൾ ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. സ്റ്റിച്ച് ഇട്ടിട്ട് ഇതൊന്ന് കമത്തി ഇടാം. എപ്പോഴും ചീത്ത ഭാഗം വേണം നമ്മൾ അടിക്കാൻ, ഉള്ളിലേക്ക് നല്ല ഭാഗം ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് പേന വെച്ചിട്ടോ അല്ലെ പെൻസിലോ എന്തെങ്കിലും ഷാർപ്പ് കുറച്ച് എൻഡിങ് ഉണ്ട പോലെയുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വെച്ച് നമ്മളിത് തിരിക്കുക. നമ്മുടെ ഇപ്പം കട്ടിംഗ് പ്ലെയർ അല്ലെങ്കിൽ എന്താ കയ്യിലുള്ള മെഷീൻ, നമ്മൾ മെഷീനിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ടാവില്ല, അത് വെച്ചിങ്ങനെ ഒന്ന് കുത്തി ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒന്നെങ്കിൽ തുന്നിക്കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കെട്ടിടാം. അപ്പം ഞാനിവിടെ എപ്പോഴും തുന്നുകയാണ് ചെയ്യുന്നത്, കാരണം കൊച്ച് അവൾ തലയിലിടുമ്പോൾ പെട്ടെന്നൊന്നും വലിച്ച് മുടിയിലൊന്നും വെക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ അവൾ വലിച്ച് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിട്ടാൽ മതി. കെട്ടിട്ട് ഇതേപോലെ ഫെവിക്കോള് നമുക്ക് എടുക്കാം. നമ്മുടെ തുണിയിൽ ഒട്ടിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിന് 20-25 രൂപയേ ഉള്ളൂ. നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ് ബട്ടൺ ഹൗസിലൊക്കെ. ഇതേപോലെ ഒരു വട്ടത്തിൽ പൂ പോലെയൊക്കെ ആക്കുക, അല്ലെങ്കിൽ ആ കുറച്ച് ഭാഗത്ത് ക്രോസ് ക്രോസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് ചെയ്യാവേ. ഇതേപോലെ ഞാൻ വന്നിട്ട് കട്ട് ബീഡാണ് എടുത്തേക്കുന്നത്, ബീഡ്സ് പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ബട്ടൺ ഹൗസിൽ. ഇതേപോലെ ഒരു ഡിസൈനാക്കി അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടി ഞാൻ 2 ഇഞ്ച് വീതിയും നീളം വന്നിട്ട് 10 ആണ് എടുത്തേക്കുന്നത്. നേരത്തെ 11 എടുത്തിട്ടുണ്ടെന്ന്, ഇപ്പോൾ 10 ആണ്. അതേപോലെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളൊരു കേവ് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത്, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടുക. ഇത് നമുക്ക് വന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഡ്രസ്സിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇതിപ്പോൾ കൊച്ചുങ്ങളുടെ ഉടുപ്പിൻ്റെ ബാക്കിയിൽ നമുക്ക് ചെയ്തിട്ട് അവരുടെ ഹെഡിൽ വെക്കാനും ഒക്കെ നമുക്ക് സൂപ്പറായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതേപോലെ നമുക്കൊരു കുഞ്ഞ് പൈപ്പിംഗ് തുണി എടുക്കാം. പൈപ്പിംഗ് ചെയ്തിട്ട് അത് ഫെവിക്കോൾ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗണ്ണ്, എപ്പോഴും ഗ്ലൂ ഗണ്ണ് കയ്യിലുള്ളത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് വന്നിട്ട് ആമസോണിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നാണേലും എങ്ങനെയാണേലും മേടിക്കാം. ഇത് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ പിന്നെ ആകെ 10 രൂപയുടെ ആ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് മേടിച്ചാൽ മതി, നമുക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഇതെൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം ആയിട്ടുണ്ട്, കേടാവുമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായി ഒട്ടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ കത്രികയിലൊക്കെ ആവുന്നതേ കൊണ്ടാണ്. അത് കഴിഞ്ഞ് ഇത് നമുക്ക് വേണമെങ്കിൽ നടുക്ക് വൈറ്റ് ബീഡ്സ് അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ വൈറ്റ് ബീഡ്സ് ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക് ഭംഗി തോന്നാൻ. ഇതേപോലെ വേണം നമുക്ക് ക്ലിപ്പുകളിൽ ഒട്ടിക്കാം, സ്ലൈഡേയിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ സ്ലൈഡേയിലാണ് ഒട്ടിക്കുന്നത്. ഇതേപോലെ ഞാൻ ഇതിൻ്റെ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് ബണ്ണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ അതും ഒന്ന് കാണുക. ഇതേപോലെ കളറിൽ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.